ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് സിൽവർ ലൈൻ സർവേ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. കഴക്കൂട്ടം മുരുക്കുംപുഴയ്ക്കടുത്ത കരിച്ചാറയിലാണ് സർവേക്കായി കേരളയിൽ അധികൃതരും റവന്യൂ അധികൃതരും എത്തിയത്. കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിലാണ് അവിടെ പ്രതിഷേധമുണ്ടായത്. കല്ലിടൽ തടഞ്ഞ പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായതോടെ സ്ഥലത്ത് സംഘർഷാവസ്ഥ ഉടലെടുക്കുകയായിരുന്നു. ഇതിനിടെ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ബോധരഹിതനായി വീഴുകയും ചെയ്തു. പോലീസിന്റെ ബലപ്രയോഗത്തിലാണ് ഇയാൾ ബോധരഹിതനായി നിലത്ത് വീണതെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു. അതേസമയം പ്രതിഷേധക്കാരെ പോലീസ് ബൂട്ടിട്ട് ചവിട്ടുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. മംഗലപുരം CI ബൂട്ടിട്ട് ചവിട്ടിയെന്നാണ് മർദ്ദനമേറ്റയാൾ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. ബൂട്ടിട്ട ചവിട്ടി, കൈവച്ച് ഇടിച്ചു, ശേഷം കഴുത്തിൽ കുത്തിപ്പിടിച്ച ചുമരിൽ ചാരി, എന്റെ കയ്യിലുണ്ടായിരുന്ന പതാക വലിച്ചു കീറിയെന്നും മർദ്ദനമേറ്റയാൾ പറയുന്നുണ്ട്. പോലീസ് ഇങ്ങോട്ട് പ്രകോപനം ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ ആരും ഒന്നും ചെയ്തിട്ടില്ല. മുദ്രാവാക്യം വിളിച്ച പ്രതിരോധിക്കുക മാത്രമാണ് ചെയ്തത്. മനഃപൂർവ്വം മർദ്ദിക്കുകയാണ് പോലീസ് ചെയ്തതെന്നും അദ്ദേഹം പറയുന്നു. എന്ത് സംഭവിച്ചാലും സിൽവർ ലൈൻ സർവേ കല്ലിടാൻ അനുവദിക്കില്ല എന്നാണ് പ്രതിഷേധക്കാർ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ ഈ ഭാഗങ്ങളിൽ കല്ലിടൽ നടന്നിരുന്നു. അവ കോൺഗ്രസ് പ്രവർത്തകർ പിഴുതെറിയുകയും ചെയ്തു. ഇന്ന് രാവിലെയാണ് നിർത്തിവച്ച സിൽവർ ലൈൻ സർവേ വീണ്ടും ആരംഭിച്ചത്. ഉദ്യോഗസ്ഥർ എത്തുന്നു എന്ന വിവരം കിട്ടിയ ഉടൻ തന്നെ സ്ഥലത്ത് നാട്ടുകാരും കോൺഗ്രസ് പ്രവർത്തകരും പ്രതിഷേധവുമായി എത്തിയിരുന്നു. പോലീസ് സ്ഥലത്ത് പ്രതിഷേധമുണ്ടാക്കുമെന്ന് മുൻകൂട്ടി കണ്ട തമ്പടിച്ചിരുന്നു. പിന്നാലെയാണ് പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായത്. പ്രതിഷേധം കനത്തതോടെ ഉദ്യോഗസ്ഥർ സ്ഥലത്ത് നിന്ന് മടങ്ങി. സംഘർഷം ശക്തമായതോടെ മുരുക്കുംപുഴയിലെ സിൽവർ ലൈൻ സർവേ കല്ലിടൽ താൽക്കാലികമായി നിർത്തിവച്ചതായാണ് വിവരം. ഡെപ്യൂട്ടി കളക്ടറാണ് കല്ലിടൽ നിർത്തിവെക്കാനുള്ള നിർദ്ദേശം റവന്യൂ ഉദ്യോഗസ്ഥർക്ക് നൽകിയത്. രാവിലെ 10 മണിയോടെയാണ് കനത്ത പോലീസ് കാവലിൽ ഉദ്യോഗസ്ഥർ കരിച്ചാറയിൽ കല്ലിടൽ നടപടികൾക്കായി എത്തിയത്. ഉദ്യോഗസ്ഥർക്ക് കല്ലിടൽ നടപടികളിലേക്ക് കടക്കാൻ എന്നാൽ കഴിഞ്ഞിരുന്നില്ല. അതിനു മുൻപ് തന്നെ പ്രതിഷേധക്കാർ എത്തി. എന്നാൽ സർവേ അവസാനിപ്പിച്ചു പോകാൻ ഉദ്യോഗസ്ഥർ ആദ്യം തയ്യാറായിരുന്നില്ല. സ്ഥലത്ത് സംഘർഷാവസ്ഥ തുടർന്നതിനെ തുടർന്ന് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും ചെയ്തിരുന്നു.